നമസ്കാരം. കേരള വർമ്മ കോളേജിലെ ചെയർമാൻ തിരഞ്ഞെടുപ്പിനെതിരെ KSU സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സമർപ്പിച്ച ഹർജിയിൽ ഇടക്കാല ഉത്തരവില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. പോൾ ചെയ്ത വോട്ടുകൾ സംബന്ധിച്ച് ചില വ്യത്യാസം നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കണമെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ ചെയർമാൻ ചുമതലയേൽക്കുകയാണെങ്കിലും അത് കോടതിയുടെ തീർപ്പിന് വിധേയമായിരിക്കും. ശ്രീകുട്ടനെ വിജയിയായി പ്രഖ്യാപിച്ചതിന് രേഖകളുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു. വാക്കാൽ പ്രഖ്യാപിച്ചിരുന്നു എന്ന് ശ്രീകുട്ടന്റെ അഭിഭാഷകൻ മറുപടി പറഞ്ഞിരുന്നു. രാത്രി 12-ന് പ്രഖ്യാപനം നടത്തിയത്. 10 വോട്ടിനാണ് SFI സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിച്ചത്. ബാഹ്യ ഇടപെടലുണ്ടായെന്നും ശ്രീകുട്ടൻ വാദിച്ചിരുന്നു. മാനേജർ, പ്രിൻസിപ്പൽ എന്നിവരെ കക്ഷിയാക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് കോടതി. ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് പോൾ ചെയ്തെന്ന് കോടതി ചോദിക്കുകയും ഔദ്യോഗിക രേഖകളൊന്നും നൽകിയിട്ടില്ലെന്ന് ഹർജിക്കാരൻ പറയുകയും ചെയ്തിരിക്കുകയാണ്. ജയിച്ച ആൾ സ്ഥാനമേൽക്കുന്നത് തടയണമെന്നും ശ്രീകുട്ടൻ ആവശ്യപ്പെട്ടിരുന്നു. അനിരുദ്ധിന് കൂടുതൽ വോട്ടുകൾ ഉണ്ടെങ്കിൽ എന്തിന് റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ടു? റീ അക്കൗണ്ട് ആവശ്യമുണ്ടായിരുന്നു എന്നും കോടതി ചോദിച്ചു. റിട്ടേണിംഗ് ഓഫീസറുടെ വിവേചനാധികാരമാണ് അപേക്ഷ കൂടാതെ റീകൗണ്ടിംഗ് പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയിരുന്നു. ശ്രീകുട്ടൻ തെളിവുകൾ ഹാജരാക്കിയില്ലെന്നും സർവകലാശാല വിശദീകരിച്ചിരുന്നു. തുടർന്നാണ് കേസ് വ്യാഴാഴ്ചയിലേക്ക് മാറ്റിയത്. കേരള വർമ്മ കോളേജിലെ തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യം അട്ടിമറിച്ച മന്ത്രി R. ബിന്ദു രാജിവെക്കുക, വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് DCCയുടെ നേതൃത്വത്തിൽ കേരള വർമ്മ കോളേജിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. അതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ അറിവോടെയാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്ന് ആരോപിച്ച് KSU പ്രവർത്തകർ ഞായറാഴ്ച കളക്ട്രേറ്റിന് മുന്നിലെ പോസ്റ്ററുകൾ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തുടനീളമുള്ള ചടങ്ങുകളിൽ മന്ത്രിയെ തടയുമെന്ന് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയിരുന്നു. രാജി ആവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയും അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടെ പോലീസ് ലാത്തി വീശി പ്രവർത്തകർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. KSU പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും തിരഞ്ഞെടുപ്പ് ആവശ്യപ്പെട്ട് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ നടത്തുന്ന നിരാഹാര സമരം 5-ാം ദിവസവും തുടരുകയെന്ന സാഹചര്യത്തിലാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹർജി വന്നത്. ഹർജി വന്നതിന് പിന്നാലെ സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്.